ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് 1/2 കപ്പ് മൈദ 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 പിഞ്ച് സോൾട്ട് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റിവെക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആവണം ബേക്കിംഗ് പൗഡറും ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അരിച്ചെടുക്കുക അതിനുശേഷം ഒരു ബൗളെടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയ ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് 1/2 കപ്പ് ബട്ടർ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ഗ്രാമാണ് ഉണ്ടാവുക അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര നന്നായിട്ട് പൊടിയണം പഞ്ചസാര അത് നിർബന്ധമുള്ള കാര്യമാണ് അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒട്ടൽ പോലെ വരും മേലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് ക്രീമി ആവുന്നവരെ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തവർക്ക് വയർ വിസ്ക് വെച്ചോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് ക്രീമി പരുവമായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് നമ്മൾ ഈ റെസിപ്പിയിലെടുക്കുന്നത് ഓരോ മുട്ട വീതം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓരോന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടുത്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി 3ാമത്തതും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സൈഡിലൊക്കെ ഉള്ളത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം 1-3 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇടയ്ക്കൊന്ന് ബീറ്റർ ഓഫാക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ഫ്ലഫി സ്ട്രക്ചർ ആവുന്നവരെ നമുക്ക് അടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ലൊരു ഫ്ലഫി ആയിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് മൈദ 3 ബാച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എഗ് ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിലാണ് നമുക്ക് മൈദ ഇട്ട് കഴിയുമ്പോൾ അടിച്ചെടുക്കേണ്ടത് സ്പീഡ് കൂട്ടി അടിക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സ്പീഡ് മതി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മുഴുവൻ മൈദ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം കപ്പ് കേക്ക് ആകുമ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ലോ സ്പീഡിൽ വേണം ചെയ്യാൻ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എഗ്ഗ് എല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം കൂടുതലായിട്ട് ഇങ്ങനെ റിബൺ കൺസിസ്റ്റൻസി അല്ല വേണ്ടത് നമ്മൾ സാധാ കേക്കിന് റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കപ്പ് കേക്ക് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് കപ്പിൽ ഒഴിച്ചു കൊടുക്കാം എനിക്ക് കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന കപ്പ് കേക്ക്സാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബാറ്റർ ഇനി കുറച്ചും കൂടെ ചെറുതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബാറ്റർ ഇട്ട് കൊടുത്താൽ മതി 170 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക ബാക്കി മാവ് ഇതുപോലത്തെ കപ്സിലും
ഇട്ട് കൊടുക്കുന്നുണ്ട്. പല ടൈപ്പ് കപ്പ്സ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ഏത് ടൈപ്പ് കപ്പായാലും കുഴപ്പമില്ല. ബാറ്ററി എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ടുണ്ട്. 30 to 35 minutes ആണ് ബേക്കിംഗ് ടൈം. ഓരോരുത്തരുടെ ഓവൻ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എനിക്ക് 33 മിനിറ്റ്സിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടലൊന്നുമില്ല. ഉള്ളിലെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.